parlé. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين ما بعد. ستيج الوبشترايا മഹാനായ താജുൽ ഉലമയുടെ പുത്രന്മാരായ സയ്യിദ് എംബിച്ചി കോയാതങ്ങളും സയ്യിദ് കോയമ്മ തങ്ങൾ അതുപോലെ തന്നെ ഷാഫി തങ്ങൾ ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഷാഫി സഖാഫി മുണ്ടമ്പ്ര ഉലമാക്കൾ നേതാക്കൾ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കൾ ഞാനൊരു പ്രസംഗം നടത്താൻ വേണ്ടി ഇവിടെ നിന്നതല്ല മഹാനായ താജുൽ ഉലമയുടെ ബർക്കത്തിന് വേണ്ടി രണ്ട് വാക്ക് പറയണമെന്ന് കോയമ്മ തങ്ങളും ഇമ്പിച്ചി കോയത്തങ്ങളും നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. മഹാനായ താജുൽ ഉലമയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനോ ഞാൻ അർഹനല്ല. മഹാനവറുകളുടെ ഒരു രോമത്തിന് പോലും ഞാൻ തുല്യനല്ല. മഹാനവറുകൾ എവിടെ നിൽക്കുന്നു, ഞാനെവിടെ നിൽക്കുന്നു, ഈ സത്യം തിരിച്ചറിഞ്ഞും കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. മഹാനവറുകളുടെ വഫാത്തായ ദിവസം ലക്ഷക്കണക്കിന് ആളുകളാണ് ജനാസ സന്ദർശിച്ചത്, അതും ചരിത്രമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ജനാസ സന്ദർശിക്കാൻ വീട് വരെ എത്തി സന്ദർശിക്കാൻ കഴിയാതെ തിരിച്ചുപോയത്, അതും ചരിത്രമാണ്. വീട്ടിൽ ഒരു പ്രാവശ്യം മയ്യത്ത് നിസ്കരിക്കുകയും സ്കൂൾ ഗ്രൗണ്ടിൽ 35 പ്രാവശ്യം, ആകെ 36 പ്രാവശ്യം മയ്യത്ത് നമസ്കാരം നടന്നതും ചരിത്രമാണ്. അതാർക്കും അവകാശപ്പെടാൻ അർഹതയില്ല, അത്രക്കും വലിയ മഹാനാണ്. മഹാനവറുകൾ വഫാത്താകുന്നതിന് ഏകദേശം ഒരു മാസം മുമ്പ് ഭക്ഷണം തീരെ കഴിക്കാത്ത അവസ്ഥയാണ്. കേവലം ചിന്തയിൽ ആണ്ടുപോകുന്ന ഒരു രംഗം. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവിടുന്ന് പോയി കണ്ടപ്പോൾ ഈ വിനീതൻ ചോദിച്ചു, തങ്ങളെ എന്താണ് ചിന്തിക്കുന്നത്? അപ്പോൾ മഹാനവറുകൾ പറയുന്നു, ഞാൻ ദുനിയാവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നിങ്ങൾ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണോ? അതെ. ഏതാണ്? ഖബറിനെ കുറിച്ചാണോ, മരണത്തെക്കുറിച്ചാണോ, നരകത്തെക്കുറിച്ചാണോ, മഹ്ഷറെക്കുറിച്ചാണോ, സ്വർഗത്തെക്കുറിച്ചാണോ? എൻ്റെ ചിന്ത അതെല്ലാമാണ്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് വഹാസ സമാനുൻ ബിന എൽ അബു എന്നുള്ളതിനെ കുറിച്ചാണ്. അതൊരു സൂചനയായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. മുമ്പ് സമാനെ നിയന്ത്രിക്കാൻ സമാൻ്റെ ഷെയ്ഖന്മാരുണ്ടായിരുന്നു, ഖുതുബു സമാൻമാർ. തങ്ങളുടെ വഫാത്തോടുകൂടെ ആ ശൃംഖല അവസാനിച്ചു പോയോ എന്നുള്ള സംശയമാണ് നമുക്ക് ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അവിടുന്ന് പറയുകയാണ്, ഇവിടെ എന്തെല്ലാം നടക്കുന്നു, ഈ കൂടിയ ആളുകൾ എന്തിനാണ് ഇവിടെ വരുന്നത്, അവരെന്താണ് മനസ്സിൽ ഗ്രഹിക്കുന്നത്, അതെല്ലാം എനിക്കറിയാം. പക്ഷേ ഒന്നും ഞാൻ വെളിവാക്കുന്നില്ല എന്നായിരുന്നു അവസാനം പറഞ്ഞ വാക്കുകൾ. സമൂഹത്തിന് സുന്നത്ത് ജമാഅത്തിന് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഉപദേശം, ഒരു ഹദിയ, അവസാനമായി നിങ്ങൾ എന്താണ് തങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചതിന് അവിടുന്ന് പറഞ്ഞത്, യാ ഖൽബി തനബ്ബസ് ഉത്രുഖുൽ മജീദ്, യാ ഖൽബി തനബ്ബസ്, ഓ എൻ്റെ ഹൃദയമേ നീ ഉണരൂ, ഉത്രുഖുൽ മജൂൻ, അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നിങ്ങൾ മനസ്സിലാക്കുക, അനുസരിച്ച് ജീവിക്കുക, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവായി നിൽക്കുക. ഇതാണ് ഇന്ന് സമൂഹം ചെയ്യേണ്ടത് എന്ന് മഹാനായ താജുൽ ഉലമ നമ്മെ ഉപദേശിച്ചു. ഇപ്പോൾ നടക്കുന്നത് മൂന്നാമത്തെ ഉറൂസ് പരിപാടിയാണ്. അള്ളാഹു ഈ മഹത്തായ പരിപാടി നമ്മുടെ വക്കൽ നിന്നും പൊരുത്തപ്പെട്ട നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ചു നമുക്കെല്ലാവർക്കും താജുൽ ഉലമയുടെ കൂടെ വസിക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് മഹാനായ താജുൽ ഉലമയുടെ ആ ഓർമ്മ എന്നും നമുക്ക് മനസ്സിൽ വേണം എന്നുള്ള വസിയത്തോടുകൂടെ എല്ലാവരും എനിക്ക് ദുആ ചെയ്യണം എന്നുള്ള വസിയത്തോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.